ഹായ് നമസ്കാരം. സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാനും വിനു ഹാപ്പി ന്യൂ ഇയർ. രാത്രി 12 മണി കഴിഞ്ഞ് നമ്മൾ 2024 കടന്നു. അപ്പോഴത്തേക്ക് രണ്ട് കാര്യങ്ങളാണ് ഇറങ്ങിയത്. ഒന്ന് നമ്മുടെ മലയക്കുട്ടി വാലിബന്റെ ടീസറും രണ്ടാമത്തെ നമ്മൾ ഞെട്ടിച്ച നമ്മുടെ മമ്മൂക്കയുടെ രണ്ടാമത്തെ ഒരു പോസ്റ്റർ ഇറങ്ങിയായിരുന്നു. ബ്രഹ്മയുഗത്തിന്റെ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് തന്നെയാണ് ബ്രഹ്മയുഗം. അത് പറയുന്നതിന് മുമ്പേ 2023 വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ എടുത്ത മമ്മൂക്കയുടെ ഒരു വർഷമായിരുന്നു. എക്സ്പെരിമെന്റൽ ആയിട്ട് സിനിമകൾ എടുത്തൊരു വർഷമായിരുന്നു. ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉണ്ട്, രണ്ട് ഹിറ്റുകളുണ്ട്. ആ ഒരു വർഷം മമ്മൂക്കയുടേതായിരുന്നു. 2024 കയറുമ്പോഴും അതുപോലെ വ്യത്യസ്തമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. 2024 മമ്മൂക്കയുടെയും കൂടെ വർഷമായിരിക്കും, സംശയമില്ല. കാരണം അതിനകത്ത് ഞാനേ ഈ ഒരു നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്റർ ഇതാണ് ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോഴത്തേക്ക് ഒന്നാമത്തെ ആദ്യത്തെ പോസ്റ്റർ അല്ല, ഇന്നലെ ഇറങ്ങിയ പോസ്റ്റർ ഇറങ്ങിയ പോസ്റ്റർ ഏജ് ഓഫ് മാഡ്നസ്, അതായത് മറ്റേ എന്താ ചിത്രഭ്രമം അല്ലെ, ഭ്രാന്തുള്ളവരുടെ പ്രായം അല്ലെ, ഭ്രാന്തിന്റെ പ്രായം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രാഹുൽ സംവിധാനം ചെയ്ത ആളാണ്, പയ്യനാണ്. ഈ ഭൂതകാല സിനിമ ഞാൻ മലയാള സിനിമ ാണ് ഈ ഹൊറർ മൂവീസിലേക്ക് ഏറ്റവും കൂടുതൽ ഞെട്ടിയിരിക്കുന്ന, ഇപ്പോഴും ഓർമ്മയുണ്ട് രേവതിയും ഷെയ്ൻനികത്തിന്റെ ആ ഒരു കോംബോ സീന് ശരിക്കും ഞെട്ടിച്ച. അത് ആ ഒരു ഡയറക്ടറിനെ സ്ക്രിപ്റ്റിന് ഗുണമാണ്. ആ ഒരു ഇത് കണ്ടിട്ട്, ആ സിനിമ കണ്ടിട്ട് മമ്മൂക്ക ഈ പറയുന്ന രാഹുൽ സദാശിവനെ വിളിച്ച് ഭയങ്കര പ്രശംസ കൊടുത്തിട്ട് സമയത്താണ് മമ്മൂക്ക ഈ ഒരു സ്ക്രിപ്റ്റിന്റെ കാര്യം പറയുന്നത്. ഇത് കേട്ടവാദി കേൾക്കാത്തവാദി പുള്ളി പറഞ്ഞു ഞാൻ ചെയ്തോളാം. അല്ല ശരിക്കും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് മൂവി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ ചിത്രം കൂടിയാണ്, ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ എന്നുള്ളതാണ്. ഇത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആണെന്നാണ്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ, കളർ ഗ്രേഡിംഗ് കൊടുത്തിട്ടുള്ള ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ, എന്താണ് അതർവോ എന്ന് പറയുന്ന സിനിമ, അതർവോ നമ്മുടെ സിൽക്ക് സിനിമ. അതിനകത്ത് നമുക്ക് ഒരു ദുർമന്ത്രവാദിയുടെ അപ്പൊ ഇതും ഒരു 300 വർഷം പഴക്കമുള്ള ദുർമന്ത്രവാദിയുടെ വേഷമാണ്. നെഗറ്റീവ് ഷെയ്ഡാണ്, നെഗറ്റീവ് ഷെയ്ഡാണ്. അതിനകത്ത് പറയുന്നുണ്ടല്ലോ ആ പല്ലില് കറയും, കണ്ണിന്റെ തീക്ഷ്ണത, ആ കണ്ണിന്റെ ഒരു തീക്ഷ്ണതയൊക്കെ ആദ്യത്തെ പോസ്റ്റർ ഇറങ്ങിയപ്പോ തന്നെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്. ഇത് എന്താണ് മലയാളികൾ ഈ ഒരു സിനിമ കാണാനായിട്ടുള്ള ഒരു ഘട്ടം. ഇന്നത്തെ സ്ക്രിപ്റ്റും ഡയറക്ടറും ഒരു സംഭവമാണ്. അത് മാത്രമല്ല ഈ ഒരു ലുക്ക് ഒരു രക്ഷയില്ല, രക്ഷയില്ല. ഇതിനകത്ത് ബ്രഹ്മയുഗം, ഇതിനകത്ത് മമ്മൂക്കയുടെ തലയിൽ ഒരു സംഭവം, അത് 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 എനിക്ക് തോന്നുന്നു അതൊരു ഇമാജിനറി സാധനമാണോ അതോ എന്തെങ്കിലും ഒരു മന്ത്രവാദത്തിന്റെ ഭാഗമാണോ. ജപിക്കുന്ന സമയത്ത് കണ്ണൊക്കെ അടച്ചു വെച്ചിരിക്കുക, അല്ല ജപം നടക്കും. ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടൻ സിനിമ ഉണ്ടല്ലേ നമ്മുടെ ഭ്രമരം, അതും ആക്ച്വലി ഒരു ഒരു മെന്റൽ സാധനമാണ്. പക്ഷെ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, അത് വേറെ ഇച്ചും കൂടെ ഒരു ഹാപ്പനിങ് മൂവിയാണ്. പക്ഷെ ഇത് ഫാന്റസി ആണോ, ഫാന്റസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഈ ഒരു കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ആളുകളെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനായത് കാരണം നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത്. കാരണം ഇത് ശരിക്കും നമ്മളെ ചിന്തിച്ച് വട്ടാകുന്ന സിനിമ ആയിരിക്കണം, പിന്നെ ഒന്ന് പേടിപ്പിക്കണം. കാരണം നമ്മൾ ആ ഒരു എനിക്ക് ഇപ്പോഴും ഓർമ്മ പോകുന്നത് ഇതിന്റെ ബാക്കി അണിറയിൽ പ്രവൃത്തി അർജുന അശോക് ഉണ്ട്, വേറെ ആരൊക്കെ ഉണ്ടെന്നാ, അർജുന അശോക് ഉണ്ട്, പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ ഉണ്ട്. അർജുന അശോക് ഇദ്ദേഹത്തിന്റെ ബഡിയായിട്ടാണോ അതോ ആണെന്ന് തോന്നുന്നു, പിന്നെ ശിഷ്യനായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഞെട്ടിക്കുന്നു. രാത്രി ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ എന്തായാലും ഞെട്ടിക്കും. എന്നത്തേക്കാണ് ഡേറ്റ് ഫിക്സ് ആയ മാർച്ച് ഇത് കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു, പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് പറയുമ്പോഴത്തെ മമ്മൂക്കാടി 2024 മറ്റു ചില സിനിമകളുണ്ട്. അതിലും കൂടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാല് നമ്മുടെ കലൂർ ടെന്നീസിന്റെ മകൻ മകൻ ദിനോ ദിനോ ദിനു ടെന്നീസ് ദിനു ടെന്നീസ് അല്ലെ. അതൊരു ഗെയിം ത്രില്ലർ, ഗെയിം ത്രില്ലർ ബസൂക്ക, ബസൂക്ക ഗെയിം ത്രില്ലർ എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നത് മറ്റേ ഈ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എന്താ പറയാ ഒരു ഗെയിം ത്രില്ലർ എന്ന് പറയുമ്പോ ഗെയിമിലൂടെ ഉള്ള എന്തെങ്കിലും ഒരു കൊലപാതകമാണോ. ബസൂക്ക എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായി, ഇല്ല തോക്കാണ് അത്. ആ ഒരു പോസ്റ്ററിനകത്ത് കണ്ടായിരുന്നല്ലോ ഈ പോയിന്റ് ബ്ലാങ്കിൽ മമ്മൂക്ക നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. ബസൂക്ക എന്ന് പറയുന്നത് ഒരു ഗണ്ണാണ്, ഒരു ടൈപ്പ് ഓഫ് ഗണ്ണാണ്. അപ്പം അതുമായിട്ടൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എന്തായാലും ആക്ഷൻ 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 ത്രില്ലർ. 2024 വരുന്ന ആദ്യത്തെ ഒരു ആക്ഷൻ സിനിമ, അതാണ് രണ്ടാമത്തെ പരീക്ഷ, ബസൂക്ക ആയിരിക്കും രണ്ടാമത്തെ പരീക്ഷ. അപ്പൊ ഒന്ന് നമ്മുടെ ഭ്രമമുള്ള അല്ലെ, ചിത്രഭ്രമമുള്ള അല്ലെ, ഭ്രാന്തുള്ള ഒരു മന്ത്രവാദി, രണ്ടാമത്തത് ഒരു ഗെയിം ത്രില്ലർ, ത്രില്ലർ മൂന്നാമത്തെ പടം
കോമഡിയും ആക്ഷനും കൂടെ ഉള്ള നമ്മുടെ അച്ചായൻ വേഷത്തിൽ വരുന്ന, അതായത് നമ്മുടെ രാജമാണിക്യം എന്ന സിനിമയ്ക്ക് ശേഷം ഒരു പക്ക കോമഡി ആക്ഷൻ വരുന്ന സിനിമ, അതും ഒരു അച്ചായൻ. അതെ, അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ട് നമ്മൾ ഞെട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും നല്ല ലുക്കിലാകട്ടെ, കാരണം ഇത്രയും ശരീരത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക്. അത് ഈ പ്രമേഹത്തിനകത്ത് ഷർട്ടില്ലാതെ നിൽക്കുന്ന ഒരു പോസ്റ്റർ നമ്മളെ ഞെട്ടിച്ചാണ്. രണ്ടാമത്തെ പോസ്റ്റർ ഇറങ്ങിയാലേ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റർ, ഇത് രണ്ടാമത്തെ അല്ലേ രണ്ടാമത്തെ പോസ്റ്റർ. അപ്പം അതും ഈ പറഞ്ഞ പോലെ ടെർബോയും ആ രീതിയിലുള്ള ഒരു ടെർബോ, പിന്നെ മിഥുൻ മാനുവലും വൈശാഖ് കൂട്ടുകെട്ടിൽ ഇറങ്ങുന്ന സാധനമാണ് പൊട്ടി പാറുവെന്ന. മിഥുൻ മാനുവൽ എപ്പോഴും ഒരു ത്രില്ലറും ഒരു സസ്പെൻസ് ത്രില്ലർ, കാരണം ലാസ്റ്റിൽ അദ്ദേഹത്തിന് ഇറങ്ങിയ സിനിമ നമ്മുടെ അജു വർഗീസ് ആയിട്ടുള്ള ഫിനിക്സ് ആയിരുന്നു അല്ലേ. ഫിനിക്സും ഗരുഡനും ഒരേ പക്ഷേ ഈ മിഥുൻ മാനുവൽ ആദ്യം എഴുതുന്ന കോമഡി സിനിമയാണ്, കോമഡി സിനിമ കൊട്ടയം കുഞ്ഞച്ഛന്റെ ഒരു തിരിച്ചു വരവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രത്തോളം ഈ സിനിമയ്ക്ക് അടിപിടി ജോസ് എന്നായിരുന്നു ആദ്യം പേരിട്ട്, അടിപിടി ജോസ്. അത് മാറ്റിട്ടാണ് ടർബോ എന്നാക്കി. ടർബോ എപ്പോഴും മറ്റേ എഞ്ചിന്റെ പെർഫോമൻസ് ടർബോണ്ട് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അത്രത്തോളം പവർഫുൾ ആണ്, പവർഫുൾ ആണ്. ഓർമ്മകളുണ്ട്, ഒരു അപ്ഡേറ്റും ഉണ്ട്, അതായത് മമ്മൂക്കയുടെ അമീർ എന്ന് പറയുന്ന സിനിമ. ആ അത് പറയണം, കാരണം 2024 വരുമ്പോഴത്തേക്ക് നമ്മള് കൊറേ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അതായത് ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയും അതോടൊപ്പം തന്നെ നമ്മുടെ എബ്രഹാമിന്റെ സന്തതി, അതിനകത്ത് സ്ക്രിപ്റ്റ് ആയിരുന്നു പുള്ളി ചെയ്തിരുന്നത്. അപ്പം ഇതിനകത്ത് പുള്ളി തന്നെ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു അധോലോക നായകൻ. എനിക്ക് അധോലോക നായകൻ സിനിമകൾ ദുബായ് എന്ന് പറഞ്ഞ സിനിമ പണ്ട് വർഷങ്ങൾ മുമ്പ് ജോഷി അത് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷത്തോളം ആ സിനിമ പെട്ടിയിൽ വെച്ച് പുഴുകിയിറങ്ങിയ സിനിമയായിരുന്നു അത്. അത് അത് അമീറിന്റെ ഇത് തുടങ്ങിയില്ലല്ലോ, ഒന്നും ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു ആയിട്ടില്ല. അതിന്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് പിന്നെ ഈ വർഷം തന്നെ പടത്തിന്റെ ഇത് തുടങ്ങും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2024 നമുക്ക് പ്രതീക്ഷിക്കാൻ ബോക്സ് ഓഫീസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ് പുള്ളി ചൂസ് ചെയ്യുന്നത്. അതെ, ബ്രഹ്മയുഗം നമ്മള് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അതിന്റെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഈ രാഹുൽ സദാശിവ് എന്ന് പറയുന്ന ആ യുവ സംവിധായകൻ തന്നെയായിരിക്കാം. അതിലുപരി അങ്ങനെ ഒരു ക്യാരക്ടർ മമ്മൂക്ക എടുക്കുമ്പോഴത്തേക്ക് കാണുന്ന നമുക്ക് എന്താണോ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം തരുന്ന ഒരാളാണ്. കാരണം 2023 നമ്മളെ കാതലായിക്കോട്ടെ, അല്ലെങ്കിൽ ആയിക്കോട്ടെ, കണ്ണൂർ സ്ക്വാഡ് ആയിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ജോണറിലുള്ള സിനിമകൾ തന്നെയായിരുന്നു. റോഷയൊക്കെ ഭയങ്കര പരീക്ഷണമായിരുന്നു, പക്ഷെ അതുപോലെ തന്നെ വലിയൊരു പരീക്ഷണമായിരുന്നായിരിക്കണം ഈ ഒരു ബ്രഹ്മയുഗം. നമുക്ക് നോക്കാം ദ ഏജ് ഓഫ് മാഡ്നസ് എങ്ങനെയാണ് 2024 കൊണ്ടുവന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് അടുത്ത സിനിമ 2024 ഫസ്റ്റ് വീഡിയോ ഇതാണ്. മാക്സിമം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അറിയുക. കാരണം അത് എതിരഭിപ്രായം ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായും തിരുത്തും. സോ 2024 ഒരിക്കൽ കൂടി നല്ല ഒരു വർഷമാകട്ടെ എന്ന് ആശംസകൾ നിർത്തുന്നു. സോ ബൈ.